എന്തായിരിക്കും പറയാൻ പോണത്? എപ്പോഴും പറയണത് തന്നെ. സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ നിർത്തുക. ഓഫീസ് വിട്ട് വീട്ടിലേക്ക് എത്തി. നല്ല മഴ മൂട്ടമുണ്ട്. എന്താ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കണമുണ്ട്. അപ്പോൾ ഇതാ ഒരാഗ്രഹം കൊണ്ടാണ് വന്നിരിക്കുന്നത്, പഴംപൊരി ഉണ്ടാക്കുക. ഇല്ല പഴമല്ലേ, പഴമൊക്കെ റെഡിയാക്കുക. ഉണ്ടാക്കുമോ? നീ ഉണ്ടാക്കുമോ? അതാദ്യം പറ. ഉറപ്പാണ്? അപ്പോൾ പഴം പറ്റിക്കാം. നീ ഇപ്പോൾ പഴമില്ല എന്നുള്ള പരാതി വേണ്ട. പഴം എത്തിച്ചിട്ടുണ്ട്, നീ ഇപ്പം എന്താണോ കാണിക്കുക. എന്നാ പിടി. നല്ല കോരിച്ചൊരിയണം മഴ, മൊത്തം വെള്ളം. ഇതിനിടയ്ക്ക് ഇത് സീനറിക്കടുത്ത് ഈ ചെയറിൽ ഇതെങ്ങനെ ഇരുന്നിട്ട് രണ്ട് കാലും ഇങ്ങനെ തിപ്പിൻ്റെ മേലിങ്ങനെ വെച്ചിട്ട് ഈ മഴയുടെ കൂടെ നല്ല ചൂട് ചായയും നല്ല ചൂട് പഴംപൊരിയും കൂടി കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇത് ആഗ്രഹിച്ചൊരു തെറ്റാണോ? പഴവും കൊണ്ട് ഉള്ളിലേക്ക് പോയ ആൾ എന്തായി നോക്കട്ടെ. ഓ, ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയല്ലോ. ഓ, പഴം ഒഴിച്ചിട്ടുള്ള പരിപാടിയാണ്. ഓ, മുറിച്ചിട്ടുള്ള പരിപാടിയുണ്ട്. ആ, രണ്ടായി മുറിച്ചിട്ട് ചെറുതാക്കി ഉണ്ടാക്കി. ആ, എങ്ങനെ ഉണ്ടാക്കിയാലും സന്താനം നന്നായി. ആ, പക്ഷെ അവൾ ഉണ്ടാക്കണതൊക്കെ അടിപൊളി ടേസ്റ്റൊക്കെ ആവാനാണ് സാധ്യത. അപ്പോൾ പഴം മുറിക്കൽ പരിപാടി ഗംഭീരമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നൈസായിട്ട് മുറിച്ചിട്ട് ഇത് ഈ പേസ്റ്റിലേക്ക് അങ്ങോട്ട് മുക്കിയിട്ടായിരിക്കണ്ട. ഓ, ഈ പേസ്റ്റിൻ്റെ കഥ പറഞ്ഞില്ലല്ലോ അല്ലേ? അത് അഞ്ചു പറയും. അഞ്ചു, കമോൺ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരിച്ചെടുത്ത മൈദ കണ്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട് പാകത്തിന്. പിന്നെ മഞ്ഞപ്പൊടി കളറിന് എടുത്തിട്ടുണ്ട് പാകത്തിന്. പഞ്ചസാര മധുരത്തിനനുസരിച്ച് പഞ്ചസാര. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം പാകത്തിന് നമ്മൾ പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് പിന്നെ വെള്ളം നമുക്ക് വേണ്ട എടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി അവസാനം ഈ രൂപത്തിൽ നമുക്ക് എത്തിക്കണം. ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ ലൂസ് ആവുന്ന രീതിയിൽ വേണം നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ അതാണ് ഈ കാണുന്ന പേസ്റ്റിൻ്റെ ഫ്ലാഷ് ബാക്ക്. അപ്പോൾ അത് ഗ്യാസിൽ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടില്ല, പക്ഷേ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇത് സംഗതി മനസ്സിലായില്ല, എന്തെങ്കിലാകട്ടെ. അപ്പോൾ കത്തിയൊക്കെ പഴമൊക്കെ ഏകദേശം മുറിച്ച് ഒരു ലെവലായിട്ടുണ്ട്. നൈസായി മുറിച്ച് പഴത്തിന് അപ്പോൾ പഴം സെറ്റായി. പഴമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സെറ്റ് ആക്കണത് ആ പഴത്തിലേക്ക് പിടിച്ചേക്കണം. ഇത് റെഡി. ആ, ശരിയായിക്കോട്ടെ. ആ, പഴമൊക്കെ റെഡിയായി. ആ പേസ്റ്റും റെഡിയായി. ഇനിയിപ്പോൾ സംഗതി ഉണ്ടാക്കിയാൽ മാത്രം മതി. പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മഴ പോയി. ആ, പോട്ടെ, ഈവനിങ് വൈബല്ലേ. എന്തായാലും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കാം. റെഡി, 1 2 3. ആ, ഇട്ടോ ഇട്ടോ. 1 2 3 4 ഓക്കെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. ആഹാ, സൂപ്പർ സാധനം. ഓക്കെ, അതുകൂടെ. ഓ, രണ്ടാമത്തെ റൗണ്ട്. 1 2 വീണ്ടും 3. ഓ, അതും സെറ്റായി. ഓ, ഓളി ഞാനൊന്ന് പൊളിക്കും. സ്കൂൾ ഈ റൗണ്ടുകൾ വെറുതെ കാണിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഇത് കഴിയട്ടെ, എന്നിട്ട് വരാം. ആ, റൗണ്ടുകളൊക്കെ കഴിഞ്ഞ് സെറ്റായി, എല്ലാം ഉണ്ടായി കഴിഞ്ഞു. ആ, ഇനിയിപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റി അപ്പോൾ കഴിക്കുകയേ വേണ്ടു. ആ, പിന്നെ ഇപ്പോൾ സന്ധ്യ സമയം ആയതുകൊണ്ട് ഒന്ന് ഫ്രഷൊക്കെ ആയി വന്ന ശേഷം കാര്യങ്ങളിൽ കിടക്കാം. അമ്മ എടുക്കുമ്മ. അപ്പം എനിക്കില്ലേ? ഓ, ഞാനെടുത്തു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.